ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എളുപ്പത്തിലൊരു മടക്കി ചപ്പാത്തി ഇല്ലേ, അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ളത് 3 കപ്പ് ആട്ട ഞാൻ എടുത്തിട്ടുണ്ട്, 1 കപ്പ് മൈദയും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത് ഗോതമ്പ് പൊടിയിൽ മാത്രമായിട്ട് ഉണ്ടാക്കാം, ഞാൻ പിന്നെ ഒന്ന് മൈദ ചേർത്തു എന്നുള്ള 1 കപ്പ്. ഞാൻ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, 1 കോഴിമുട്ട ഞാൻ ഇതിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ, നല്ലുള്ള ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മളിത് ആദ്യമൊക്കെ ചപ്പാത്തി പോലെ പരത്തിയിട്ട് വീണ്ടും മടക്കിയിട്ടാണ് ഇങ്ങനെ ഒരു മടക്കുപത്തിരി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാറ്. ഇത് അതിനേക്കാൾ കുറച്ച് എളുപ്പമാണ്, നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമുണ്ടാവും. കുറച്ച് വലിയ ബോൾ എടുക്കണം പൊടി, നമ്മൾ ചപ്പാത്തിൻ്റെ ഉരുള എത്ര വലുപ്പത്തിലല്ല, അതിനേക്കാണ് കുറച്ച് വലിയ ഉരുളായിട്ട് എടുക്കണം. നമ്മൾ ഈ ഒരു ഉരുള വെച്ചിട്ട് മിനിമം ഒരു 3 മടക്ക ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതെല്ലാം മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇത് ചപ്പാത്തി കുഴച്ചെടുക്കുക, പരുത്തിയെടുക്കുക സോറി. ഇത് നല്ലോണം പൊടിയിട്ടിട്ട് തന്നെ ഒന്ന് പരത്താം. പൊടിയിട്ടിട്ടെന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇത്ര വലിയതായിട്ട് പരത്തണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഓയിൽ, സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മേലെ കുറച്ച് ഗോതമ്പ് പൊടിയോ മൈദ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തിട്ടെടുക്കാം. ആ സൈഡ് ഈ സൈഡും കട്ട് ചെയ്യുക. എന്നിട്ട് 3 ചപ്പാത്തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെയെല്ലാം പരത്തിയെടുക്കാം. അത് എളുപ്പത്തിൽ കഴിയും കേട്ടോ, മറ്റേതാകുമ്പം നമ്മൾ വേറൊരു രീതിയിൽ മടക്കി പത്തിരി ഇത് ഈ വലുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ വീണ്ടും മടക്കിയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ ടൈം എടുക്കും, പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ അത്ര ടൈം എടുക്കില്ല. ഞാൻ കുഴലൊന്ന് മാറ്റിയപ്പോൾ എനിക്ക് അതിനെക്കാട്ട് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനത്തെ ചപ്പാത്തി അമ്മ നമ്മുടെ മക്കൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും. നമ്മൾ സാധാ നോർമൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാണോ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ ചപ്പാത്തിയാണ്. നിങ്ങൾക്ക് അധികം ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പരത്തുമ്പോൾ മാത്രം ഓയിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ അല്ലാതെ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോഴൊന്നും ഓയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് എൻ്റെ ഓന്നെ ഇത് കുവൈത്തിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന് ചപ്പാത്തി വരുത്തുന്ന കുഴലാണ്. നടു ഇങ്ങനെ ഇളകി കിട്ടും, അപ്പുറം അപ്പുറം വെറും പിടിച്ചാൽ മാത്രം മതി. നടുവിൽ നിന്ന് തന്നെ ഉരുണ്ട് കിട്ടുന്ന ചപ്പാത്തി കുഴലാണ് കേട്ടോ അത്. നമുക്കിത് ചുട്ടെടുക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മഷാല്ലാ, എനിക്ക് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നത്. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുക, സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിത്തരൽ നിങ്ങളെന്നാ ചെയ്യേണ്ടത്. ഇൻഷാല്ലാ എനിക്കൊരുപാട് സന്തോഷമുണ്ട് സബ്സ്ക്രൈബ് കൂടുന്നതിനനുസരിച്ച്. ഇത് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാം. ഉണ്ടാക്കിയിട്ട് എന്നെ അറിയിക്കുക, കമൻ്റ് ചെയ്യലൂടെ അറിയിക്കണം എന്ത് എങ്ങനെ ഉണ്ടേനുള്ള. ഇത് പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്.
നമുക്കത് എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളിലൊക്കെ നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല ടേസ്റ്റും ഉണ്ട്. പുറമേ കുറച്ചൊരു ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും ഇത് കിട്ടിയിട്ടുണ്ട്.